രണ്ടുമൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മ ചട്ടി ചൂടായപ്പോ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. ഇത് ഉമ്മച്ചീൻ്റെ റെസിപ്പിയാണ് കേട്ടോ, എൻ്റെ റെസിപ്പി അല്ല. എനിക്കറിയാമില്ല ഈ സാധനം ഉണ്ടാക്കാൻ. ഇത് ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഉമ്മച്ചീനെ കാണിക്കാൻ ഉമ്മച്ചിക്ക് താല്പര്യമില്ല. അതിലോട്ട് നമ്മൾ എത്ര നാഴി വെള്ളമാണ്, ഒരു നാഴിക്ക് മൂന്ന് നാഴി വെച്ച് നമ്മൾ ഇന്ന് ഒന്നര നാഴി എടുക്കുന്നുണ്ട്. അതിന് എത്ര നാഴി ഒഴിച്ച്, നാലര നാഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമ്മുടെ എന്താണ് പുഴുക്കലരി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാ ചോറ് വെക്കണം, എന്തരിയാലും കുഴപ്പമില്ല. ഇതിന് ഏറ്റവും നല്ലത് വൈറ്റ് കളർ അരിയാണ്. കുത്തരിയൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ആവശ്യത്തിന് ഉപ്പിടണുണ്ട്, സാധാരണ ചോറിനുള്ള അത്രയും തന്നെ ഉപ്പിടണം കേട്ടോ. പിന്നെ ആവശ്യത്തിൽ തൊട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ട് കറി മസാലകൾ, അതെന്താന്ന് കാണിച്ചു തരും. രണ്ട് കഷ്ണം കറുവപ്പ്. ഇനി ഈ വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ നല്ലോണം തിളക്കും. ഒരു കിലോ ഒന്നര കിലോ ആയിരിക്കും നമ്മൾ ഒരു കിലോ ചിക്കനെങ്കിലും എടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് പൊരിക്കാനുള്ളതാണ്. അപ്പോൾ അതെ നമ്മൾ ചിക്കൻ കഴുകാൻ വേണ്ടി പോണേണ്. ഇത് കൂടുതലുണ്ട്, ഇതിന് കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്, ഇത്രയൊക്കെ മതി. ഒരു ഫിംഗറിൻ്റെ ഇത്ര അത്രയൊക്കെ കഷ്ടം മതി. ഈ കഴുകാനായിട്ട് ചിക്കനിലോട്ട് ഒരു ചെറുനാരങ്ങ ചേർത്തിട്ടാണ് കഴുകണത്. അത് കഴുകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള നെയ്യ് ഐറ്റംസൊക്കെ കുറഞ്ഞ് നല്ലോണം ക്ലീൻ ആവാനായിട്ട് നാരങ്ങ സഹായിക്കും. ഇതും പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെ, അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ട് നല്ല ഒരു വൃത്തിയാവുന്നുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. നാരങ്ങ തന്നെ വേണം, നിർബന്ധമില്ല. ഇപ്പോൾ അത് വിനാഗിരി ആയാലും പ്രോബ്ലമില്ല കേട്ടോ, എന്തായാലും പ്രശ്നമില്ല. ചിലവർക്ക് അറിയാൻ പറ്റും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ അടുത്താണ് അറിഞ്ഞത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകിയുടെ വാരി വെച്ചേക്കണം. ചോറ് വെക്കണ അരി അതിടാൻ വേണ്ടി പോണേ കേട്ടോ. ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ കറി മസാല, കുറച്ച് ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചത്, മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇരുന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈ വേണ്ട. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിലും പ്രശ്നമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് തക്കാളി, രണ്ടല്ലേ, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ഉള്ളി, പിന്നെ ഒരു ബോള് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-8 പച്ചമുളകും കൂടി എടുത്ത് നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തിട്ട് അരഞ്ഞിങ്ങനെ ടേസ്റ്റ് ആവേണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതിയിട്ട് ഇതുപോലെ. ഓക്കെ, ഇത് ചോറ് ഇളക്കിളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ തീ സിമ്മിലാക്കുവാണ് കേട്ടോ. ഇനി കുറഞ്ഞ് തീയിലെടുത്ത് തേവട്ടെ. ഒരു ട്രിപ്പ് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് കിടക്കണം. ഈ സെയിം ഓയിലോട്ട് തന്നെ കേട്ടോ നമ്മൾ ഇപ്പോൾ സവാള ഇടുന്നത്. ആ ഓയിൽ കോക്കനട്ട് ഓയിലല്ല, അപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് കൈ കൂടി പിടിച്ചിട്ട് ചെയ്യാൻ പറ്റണില്ല. ഒരു മിനിറ്റ്.
വെളിച്ചെണ്ണ കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സവാള ഒന്ന് വാടാനും കൂടി, ആ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇപ്പിട്ട് കൊടുക്കുന്നത്. അറിയാവുന്ന കാര്യമല്ലേ എല്ലാവർക്കും, ജസ്റ്റ് പറഞ്ഞു. പിന്നെ ഒരു മെയിനായിട്ട് വേണ്ടത് പുതിന വേണം. അതിൻ്റെ സ്മെല്ല് വരുമ്പോഴും ചോറിൻ്റെ ഒരു ഇത് മാറണം. ഞങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെയൊന്നും അറിയില്ല. ബീഫ് കൂടെ ഉണ്ടാക്കുന്ന കുറച്ചും കൂടി ടേസ്റ്റ് പോകും, അതുപോലെ തന്നെ മട്ടൻ കൂടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ ബീഫ് അത്ര താല്പര്യമില്ല എനിക്കല്ല, ഇവർക്ക് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഇവിടെ അധികം ബീഫ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ മട്ടനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. മട്ടൻ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് നെയ്യൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് അത് വഴറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് മാറ്റിത്തരാം. ഇനിയും വെള്ളം വലിയാനുണ്ട്, വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെച്ചാൽ കുറച്ച് നേരം കിടക്കട്ടെ. ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണം. ഇത് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് വാടുന്ന അത്രയും വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് അതിൻ്റെ ഒരു കളറും ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഇപ്പം ഞാൻ ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഇട്ടാറും കൂടാതെ കളറ് മനസ്സിലാവാത്തത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കറിമസാല. മുളക് പൊടിൻ്റെ ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon കറിമസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അത് നന്നായി വഴഞ്ഞതിന് ശേഷമാണ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും വഴന്നാൽ ഇത്രയും വഴന്നാൽ മതി. വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 1 teaspoon കുരുമുളക് പൊടി. നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്, പിന്നെ ഇട്ടിട്ടില്ല. ഇനി ലാസ്റ്റ് മസാലയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1 teaspoon കറക്റ്റ് കേട്ടോ, 1 teaspoon കറക്റ്റ് കുരുമുളക് പൊടി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചത് ചിക്കൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്. ഇതാകുമ്പോഴത്തേക്ക് ഒട്ടും ഉടയുമില്ല ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മറ്റേതാകുമ്പോൾ കുറച്ച് ഉടയാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം വേവട്ടെ. അവിടെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചോറും കൂടി വെന്തതിലോട്ടിട്ട് തട്ടിപ്പൊത്തി റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഫുൾ ചിക്കനും ആ മസാല ചോറ് ഫുൾ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. പണ്ടത്തെ പോലെ അവർക്ക് ക്ലച്ച് പിടിക്കണില്ല, നടുവേദനയാണ്. നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 minutes കേട്ടില്ലേ, വെള്ളം ഉണ്ടെങ്കിൽ 5 minutes കൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചേക്കുക. അതുകൊണ്ട് വെള്ളം വലഞ്ഞായിട്ട് ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ കഴിച്ചോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇറച്ചി ചോറിൻ്റെ പരിപാടി. സിമ്പിളാണ്, പക്ഷേ കുറച്ച് നേരം അടി പിടിക്കാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ വേവ് കൂട് അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചിക്കാരൻ സ്പെഷ്യൽ ചിക്കൻ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കമന്റിൽ ട്ടോ ഓക്കേ താങ്ക് യു